അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഞാൻ സക്കീന ഖാസിം, ഉമ്മ സ്പെഷ്യൽ. നിങ്ങൾ എന്നെ മറന്നു കാണൂല, എൻ്റെ മുഖം കണ്ട നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും അയ്യോ നമ്മളെ ബെടായി പറയുന്ന ഉമ്മയായത് എന്ന് നിങ്ങൾക്ക് തോന്നും. ഞാൻ ബെടായി അല്ല, ബെടായി എനിക്ക് കുറച്ച്. ഞാൻ ഇന്ന് നിങ്ങൾക്ക് എൻ്റെ മക്കൾ കാണിച്ചു തരാൻ പോകുന്നത് ഒരു വർഷത്തേക്ക്, നിങ്ങൾക്കൊരു വർഷത്തേക്ക് ആക്കി വെക്കാം. ഞാനിത് 8 മാസത്തേക്ക് ഉണ്ടാക്കി വെക്കുന്നതാണ്. തേങ്ങ വറുത്തത്, തേങ്ങ വറുത്തത് നമ്മളൊരു കുപ്പിയിൽ ഇട്ട് വെച്ചാൽ നമുക്ക് ഒരു വർഷത്തേക്ക് ഒരു 5 തേങ്ങ 6 തേങ്ങ നമ്മൾ ചരണ്ട് വറുത്ത് വെച്ചാൽ നമുക്കൊരു വർഷത്തേക്ക് വെക്കും. പക്ഷെ ഞാൻ നമുക്ക് ചരണ്ട കഴിയാത്തത് കൊണ്ട് മക്കൾ ഇങ്ങനെ കാണും, എന്നെ കാണുമ്പോഴായിരിക്കും വലിയ തടി പണ്ണലുണ്ടായി, വലിയ ആരോഗ്യം, ആരോഗ്യം വളരെ മോശമാണ്. പക്ഷെ എന്നാലും ഞാനൊരു 3 തേങ്ങ ചരണ്ടി വറുക്കുന്നുണ്ട്. അത് നോക്കിയിട്ട് നിങ്ങൾ ഇതുപോലെ നിങ്ങൾ ചെയ്യാം മക്കളെ. 3 തേങ്ങ ചരണ്ടിയത്, 3 ടേബിൾ സ്പൂൺ വലിയ ജീരകം, 2 ടേബിൾ സ്പൂൺ വെള്ളക്കുറുവ, 3 ടേബിൾ സ്പൂൺ കുരുമുളക്, 2 വലിയ വെള്ളുള്ളി, 4 പച്ചമുളക്, 4 ചെറിയ ഉള്ളി, 5-6 കരിയാമ്പില. കരിയാമ്പില എൻ്റെതാന്നേ, ഞാൻ വില കൊടുത്ത് വാങ്ങിയതല്ലേ, ഒറിജിനലാന്നേ സാധനം. ഫസ്റ്റില് അരി നല്ലോണം വറുത്ത് പൊടി പൊട്ടി കഴിഞ്ഞാൽ മാത്രം മറ്റുള്ള സാധനം ഇടാവും. ഉള്ളി ഞാൻ 1/2 മണിക്കൂർ മുമ്പേ കത്തിച്ചതാണ്, നല്ലോണം ചൂടായി. ഇനി അരി പൊട്ടിത്തുടങ്ങും. പൊരിഞ്ഞാന്നില്ലെങ്കിലരി അരി നല്ലോണം പൊരിഞ്ഞ് ഇതാണ് നല്ല പാവത്തിനായി. ഇനി വലിയ ജീരകവും നമ്മളെ കുരുമുളകും. കുരുമുളകല്ല, എൻ്റെ പർവ്വത്തു നിന്ന് പറിച്ച കുരുമുളകല്ലേ ഇത്, ഞാനൊന്നും കടയിൽ നിന്ന് വാങ്ങിയതല്ലേ സാധനം. ഇതെല്ലാം ഞാൻ ഉണക്കി 2 കൊല്ലം 4 കൊല്ലം വെക്കും ഞാൻ കുരുമുളക്. അലൂമിനിയത്തിൽ വറുക്കുന്നതിനെക്കാട്ടും നല്ല ഇങ്ങനത്തെ ഉരുളിയും ഇങ്ങനത്തെ ചട്ടുകോലും, ഉരുളിൻ്റെ ചട്ടുകോലുണ്ട് നല്ല, ഇതെല്ലാം എൻ്റെ അടുത്ത് സ്റ്റോക്കാന്നേ. ഞാൻ ഇതെല്ലാം വാങ്ങിയിട്ട് സ്റ്റോക്ക് ചെയ്ത് വെച്ചിരുന്നു. നല്ല സ്മെല്ല് വരുന്നതാ, നല്ല സ്മെല്ലാണ്. നമുക്ക് സ്മെല്ലേതായാലും നിങ്ങൾക്ക് അടിക്കൂല, നിങ്ങൾ വറുത്ത് നോക്കൂ, എന്നാൽ നല്ല സ്മെല്ല് അടിക്കും. ചെറിയ ഉള്ളി, ചെറിയ ഉള്ളിയും വെള്ളുള്ളിയും പച്ചമുളകും, 4 പച്ചമുളക് അല്ലേ ഇത്, പച്ചമുളക് ഉറക്കണ്ട, നല്ലതല്ലേ, നമുക്ക് ഇഷ്ടമല്ലേ മോളെ. ഇതുണ്ടാവും ഒരു രസമോ, കുഞ്ഞച്ഛനെല്ലാം വെച്ചാൽ നമ്മൾ ബീഫ് വാങ്ങിയിട്ട് കുഞ്ഞച്ഛനെ വെക്കുമ്പോൾ ഇത് കുറച്ച് നിങ്ങൾ അരച്ച് കൂട്ടി വെക്കുക, എന്തോരം ടേസ്റ്റ് ഉണ്ടാവുക. ഇങ്ങനെ നാളെ തന്നെ നിങ്ങൾ നോക്കണം കുട്ടികളെ. ഈ കരിയാമ്പിലും പിന്നെ എൻ്റെ പർവ്വത്തിൽ നിന്ന് വെച്ചതാ. എൻ്റെ മോള് ചോദിക്കും, എന്താ ഉമ്മ നമ്മളെ കരിയാമ്പിൽ ഇങ്ങനെ വാടിപ്പോന്ന്, കടയിൽ നിന്ന് വാങ്ങുന്ന എന്താ ഉമ്മ വാടാത്തത്. ഞാൻ പറയും, മോളെ അത് മരുന്നടിച്ചിട്ട് എത്രയും ദിവസം നിൽക്കൂ, മരുന്നടിച്ച സാധനമല്ലേ കരിയാമ്പില. നമ്മൾ മരുന്നടിക്കാതെ കട ഇവിടെ നമ്മൾ പർവ്വത്തിൽ നിന്ന് വറച്ചുകൊണ്ടിരുന്നല്ലേ, അപ്പോൾ അത് വേഗം വാടിപ്പോകും മോളെ. അത് ഒറിജിനൽ, ഇത് മറ്റേത് ഒറിജിനൽ അല്ല, അത് എത്രയും ദിവസം നിൽക്കും. കരിയാമ്പിലിയും വെള്ളുള്ളിയും ഇതൊക്കെ നല്ല ഉള്ളിയും ചെറിയ ഉള്ളിയും എല്ലാം നല്ലോണം വാറ്റുക. അതായ പാകത്തിനായി എരിയിൽ തേങ്ങ ഇടുക, നല്ല പെണ്ണിറത്തിൽ. എൻ്റെ കൈമലെ വളയില്ല, വളൻ്റെ നിറത്തിലായിരിക്കണം, എന്നാലോ കുറേ കാലം വെക്കാൻ കഴിയും. നല്ലൊരടപ്പ് ഒരു കുപ്പിയിലിട്ടിട്ട് വെച്ചാൽ നിങ്ങൾക്ക് എത്രയും കാലം ഉപയോഗിക്കാൻ കഴിയും. എൻ്റെ പ്രവാസി കുട്ടികളെല്ലാം ഇത് ചെയ്തോ, പ്രവാസി കുട്ടികൾക്കല്ലേ ഇതിൻ്റെ വലിയ കാര്യമാണ്. പിന്നെ ഇത് നല്ല രസം ഉണ്ടാവും. ഇത് മട്ടന്, ബീഫ്, ചിക്കന്, നിങ്ങളൊരു ചെമ്മീനായിക്കോട്ടെ, പിന്നെ ആക്കുറി ആയിക്കോട്ടെ, എന്ത് കറി വെക്കുമ്പോൾ നിങ്ങളുടെ ഒരു സ്പൂണ് മട്ടൻ കൂന്നോ, പിന്നെ ബീഫിനെല്ലാം ഒരു 2 സ്പൂണ് ടേബിൾ സ്പൂൺ എടുക്കണം. നിങ്ങൾ ഈ ചെമ്മീനിക്ക് ആക്കുറക്ക് ആകൊരിക്കൽ എടുക്കുമ്പോൾ ഓരോ 1.5 സ്പൂൺ എടുത്തിട്ട് നിങ്ങൾ ഇത് അരച്ചിട്ട് മറ്റേ നിങ്ങൾ അരക്കുന്ന സാധനത്തിൻ്റെ കൂടെ അരച്ചിട്ട് നിങ്ങളിത് വെച്ചോക്കുക, നിങ്ങൾ കൈ കടിച്ചു പോവാ. അത്രയ്ക്ക് ഒരു ടേസ്റ്റാണ്. ടേസ്റ്റിൻ്റെ ഞാൻ പറയുകയേ ചെയ്യൂല, നല്ല ടേസ്റ്റുള്ള സാധനമാണ്. നിങ്ങൾക്കൊരു വെള്ളിയാഴ്ച ദിവസം ലീവായിരിക്കുമല്ലേ, വെറുതെ പാർക്കിലും അടിപിടി പോയിട്ട് അടിച്ചു കൊടുക്കുന്നതിനെ കിടന്നില്ല, ഇങ്ങനത്തെ ഒരു പണിയെടുത്തിട്ട് നിങ്ങൾ ഭർത്താക്കന്മാർക്ക് കൊടുക്കും കുട്ടികളെ. നിങ്ങൾ വെറും പാർക്കിൽ പോകാനും ഐസ്ക്രീം കഴിക്കാനും മാത്രം ജീവിക്കല്ല, ഇങ്ങനത്തെ പണിയെടുക്ക്. ഞാൻ ചെയ്ത് നോക്കിയാൽ എത്ര പ്രായമുണ്ട് നമുക്കല്ലോ. ഞാൻ ഇന്നും എൻ്റെ ഭർത്താവിന് ഇങ്ങനത്തെ നല്ല നല്ല സാധനം മാത്രമേ ഞാൻ കൊടുക്കൂ. നോ കാലടിച്ചെടുത്തിട്ട് ഇരുതാ മുളേനെണീക്കട്ടെ, ലൈറ്റായിട്ടായി, ഇനി ഒരു 10 മിനിറ്റും കൂടി വറക്കണം. ഇതാണ് എണ്ണ പൊട്ടുന്നുണ്ടെങ്കിൽ, ഞാൻ എണ്ണയൊന്നും ഉപയോഗിച്ചിട്ടൊന്നുമില്ല, ഇല്ലേ എണ്ണ പൊട്ടുന്നുണ്ടെങ്കിൽ ഇതെന്ത് രസം ഉണ്ടാവുന്ന മക്കളെ കറി വെച്ചാൽ സ്നിക്കാൻ കഴിയുന്നില്ലേ. അത് പാകത്തിനായി കുട്ടികളെ, ഇതാണ് ഞാൻ എണ്ണയൊന്നും ഉപയോഗിച്ചിട്ടില്ല, നല്ല എണ്ണ പൊട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതാ ഈ പരുവത്തിൽ എടുക്കണം.
എന്നിട്ട് ഇത് നല്ല ഒരു ഭരണിയിൽ ഇട്ട് വെച്ചിട്ട് നനയാത സ്പൂൺ, എപ്പോഴും നനയാത സ്പൂണില്ല, നനഞ്ഞ സ്പൂൺ ഇട്ടാൽ ഇത് വേഗം ചീത്തയിപ്പോ. അതുകൊണ്ട് നിങ്ങൾക്ക് എത്ര കാലം വെക്കണമെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്യും. ഞാൻ ഗ്യാസ് ഓഫാക്കുന്ന നോക്കട്ടെ. നല്ല സ്മെല്ലുണ്ട്, നല്ല സ്മെല്ല്. ഇനി നിങ്ങൾ ഒന്ന് എനിക്ക് സപ്പോർട്ട് ചെയ്യണം. പിന്നെ നിങ്ങൾക്ക് ഇനി എന്തൊക്കെ സംശയം ഉണ്ടെങ്കിൽ എന്നോട് ചോദിച്ചാൽ ഞാനെല്ലാം ഇതുപോലെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രാർത്ഥിക്കുക, എനിക്ക് ആയുസ്സിനും ആരോഗ്യത്തിനും വേണ്ടി പ്രാർത്ഥിക്കുക എല്ലാവരും. ഇത് വറുത്ത് തണിഞ്ഞ് നല്ലോണം തണിഞ്ഞ് അതിന് ശേഷം ഞാൻ വെറുതെ ഇതിലിട്ട് നല്ലോണം ആവശ്യത്തിന് കുറച്ച് കുറച്ച് എടുത്തിട്ട് ഉപയോഗിക്കാം. ഗ്ലാസ്സുകൾ വെക്കാം, ഫ്രിഡ്ജിൽ വെക്കണമെന്നല്ല, ഫ്രിഡ്ജിൽ വെക്കണ്ട. ഫ്രിഡ്ജിൽ വെച്ചത് കൊണ്ട് മോശമില്ല, എന്നാൽ ഫ്രിഡ്ജിൽ വെച്ചിട്ടില്ല നല്ലത്, വെച്ചാലും നല്ലത്. പിന്നെ ഇനി ഇത് നിങ്ങളെല്ലാവരും ഉപയോഗിച്ച് ഉണ്ടാക്കി എന്നിട്ട് കറി ഉണ്ടാക്കിയിട്ട് നിങ്ങളെ ഓരോരാളെ ഹസ്ബൻഡിന് കൊടുക്കുക, അവർക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. വെറും ഗൾഫിൽ പോയിട്ട് ഉറങ്ങാൻ വേണ്ടിയിട്ട് എൻ്റെ കുട്ടികളെ നിങ്ങൾ വേറെ ഗൾഫിൽ പോകുന്ന പ്രവാസികളായിട്ട് ഭാര്യമാരെ കൂട്ടിക്കൊണ്ടൊന്ന് ഉറങ്ങാനെന്നാ ഉറങ്ങല്ലേ നിങ്ങൾ ഇങ്ങനത്തെ ചെയ്. എന്നിട്ട് എനിക്ക് വിവരറിയിക്ക്. അത് നിങ്ങൾ ഈ ചാനല് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വെള്ളി സമർത്ഥം എന്നാലും എനിക്കൊരു ഇൻട്രസ്റ്റ് വേണ്ടേ. ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ആരോഗ്യത്തിനും ആയുസ്സിനും വേണ്ടി ദുആ ചെയ്യുക മക്കളെ.